ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വഴറ്റിയെടുത്ത നമ്മുടെ ഗ്രേവി നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരുന്നല്ലോ വെജിറ്റബിൾസ്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാതും നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് വട്ടത്തിലോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഷേപ്പിലോ ഒന്ന് സെറ്റാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഹാർട്ട് ഷേപ്പിലൊക്കെ ആക്കി വെച്ചത് മുട്ടേര വെള്ളയിൽ മുക്കിയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച റസ്ക് പൊടിയിൽ അതൊന്ന് അപ്പുറപ്പുറമായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇത് രണ്ട് ഷെയ്ഡ് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.